ജോലി വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഡിവൈഎഫ്എ മുൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം സച്ചിത അറസ്റ്റ് ചെയ്തില്ലെന്ന ആക്ഷേപം ഉയരുന്നു കൂടുതൽ പേർ ഇവർക്കെതിരെ പരാതികളുമായി പോലീസിനെ സമീപിക്കുകയാണ് മൂന്ന് കോടി രൂപയോളം പലരിൽ നിന്നായി ജോലി വാഗ്ദാനം ചെയ്ത് സച്ചിത തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പരാതിക്കാരുടെ ആരോപണം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് മാനേജർ കർണാടക എക്സൈസിൽ ക്ലർക്ക് എസ് ബി ഐ ബാങ്കിൽ ജോലി കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി എന്നിങ്ങനെയാണ് ഡിവൈഎഫ്എ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മഞ്ചേശ്വരം ബാഡൂറിലെ സ്കൂൾ അധ്യാപികയുമായ സച്ചിതാ റെയ് പലരെയും പറഞ്ഞ് പറ്റിച്ചത് ഒരു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ പലരിൽ നിന്നായി വിവിധ ജോലികളിൽ വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തിട്ടുണ്ട് കർണാടക എക്സൈസിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ബാഡൂർ സ്വദേശി മലേഷ്യയിൽ നിന്ന് തട്ടിയെടുത്തത് ഒരു ലക്ഷം രൂപയാണ് തന്റെ മകന്റെ അധ്യാപിക ആയതിനാലാണ് വിശ്വസിച്ച് കാശ് നൽകിയതെന്നാണ് യുവാവ് പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി റൈ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും തള്ളിയിരുന്നു എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് സ്വാധീനമുള്ളത് കൊണ്ടാണ് എന്നാണ് ആക്ഷേപം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക